ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ ഒരു മെട്രിക്സിന്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം അതാണ് നമ്മൾ ഇതുവരെ ചെയ്തത്. ഇപ്പൊ ചെയ്തത് നേരത്തെ വീഡിയോ ചെയ്തത്, അതായത് എക്സ് വൈ സെഡ് അൺനോൺ വേരിയബിൾ ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ അവിടെ വർക്ക് ഒരുപാട് വർക്ക് ചെയ്യാറുണ്ട്. മെയിൻ വർക്ക് എന്ന് പറയുന്നത് അഡ്ജോയിന്റ് എ കണ്ടുപിടിക്കാം, അഡ്ജോയിന്റ് കണ്ടുപിടിക്കാം. അവിടെയാണ് നമുക്ക് ഒരുപാട് ടൈം ലാഗ് ചെയ്ത് പോകുന്നത്. ആ ടൈം നമുക്ക് ഷോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ടെക്നിക്കൽ ട്രിക്സ് ആണ്, ടിപ്സ് വേണമെങ്കിൽ പറയാം, ഒരു ടിപ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ടിപ്സ് നോക്കാം. അപ്പൊ അഡ്ജോയിന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ബ്ലാക്ക് ബോർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ലാസ്റ്റ് എത്തി. അപ്പൊ ഇത് എ, ഇത് എങ്ങനെ കണ്ടുപിടിക്കാം അഡ്ജോയിന്റ്, അതായത് ഈ ഒരു ടേം എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ടേം എങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് നോക്കാം. ഞാൻ അത് അങ്ങനെ തന്നെ എഴുതാൻ പോവാം. എ എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതണം. 1 2 1 -1 1 1 -3 1. ഒരു ഗെയിം പോലെയുള്ളു, വേറൊന്നും വിചാരിക്കണ്ട. ഇനി ഞാൻ ചെയ്യുന്നത് ഈ രണ്ട് കോളം ഒന്നും കൂടി എടുത്ത് എഴുതുന്നു. ഈ രണ്ട് കോളം കോപ്പി പേസ്റ്റ്, 1 2 1 -1 1 1. ഇത് അതേപോലെ എടുത്ത് എഴുതും, ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ്. ഇനി ചെയ്യുന്നത് ആദ്യത്തെ രണ്ട് റോ, ആദ്യത്തെ രണ്ട് റോ താഴോട്ട് എഴുതുക. ഓക്കെ, 1 -1 1 1 -1. രണ്ടാമത്തെ റോ 2 1 -3 2 1. എഴുതുമ്പോൾ ശ്രദ്ധിക്കാം, മാറിപ്പോകാതെ എഴുതുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. ഇനി ചെയ്യേണ്ടത് ഇത് ഡിലീറ്റ് ചെയ്യാം. ഈ കോളവും ഈ റോ ഇനി വേണ്ട, അത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു, അത് കൺസിഡറേഷൻ ചെയ്യുന്നില്ല. ഇനി ചെയ്യേണ്ടത് ഈ ബാക്കിയുള്ള ഈ എലമെന്റ് മാത്രം എടുക്കാം. ഓക്കെ, ബാക്കിയുള്ള എലമെന്റ് മാത്രം എടുക്കാം. അപ്പൊ അത് ചെയ്ത് നോക്കാം, ബാക്കിയുള്ള എലമെന്റ് മാത്രം എടുക്കുന്നുള്ളൂ, ചെയ്ത് നോക്കാം. അതില് ആദ്യം ഇത് മാത്രം കൺസിഡർ ചെയ്യാം, ഇത് മാത്രം കൺസിഡർ ചെയ്യാം. എന്നിട്ട് ഇതും ഇതും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, ഇത് ഇതും ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പൊ എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം? അപ്പൊ ഞാൻ ഇതൊന്ന് എഴുതി കാണിക്കാം. 1 × 1 1 -1 × -3 -3. ഇത് എപ്പോഴും മൈനസ് ആണ്. ഓക്കെ, ഇപ്പൊ 1 + 3 കിട്ടും 4. അപ്പൊ ഇത് റോയിലൂടെ ഇങ്ങനെ പോണം. ആൻസർ കിട്ടുമ്പോ എങ്ങനെ എഴുതണം? കോളത്തിലൂടെ എഴുതണം. ആ ക്രൈറ്റീരിയ ക്ലിയർ ആയതാണ്. ഇനി അടുത്ത് എന്ത് ചെയ്യാം? ഇത് രണ്ടും ചെയ്യാം. അപ്പൊ അതൊക്കെ ഞാൻ ഇങ്ങനെ എഴുതി കാണിക്കാം. 3 × 1 -3 -2. സോ -5. അപ്പോ ഇനി അടുത്ത് ഇത് 2 × 1 -1 = 1. അത് കഴിയും. ഇനി എന്ത് വേണം? ഇനി ഇത് രണ്ടും ഒന്നിച്ചെടുക്കാം, തൊട്ട് താഴത്തെ ഒന്നിച്ചെടുക്കാം. അങ്ങനെയാണ് പോകുന്നത്, മനസ്സിലാവുമല്ലോ. 1 × 1 1 -1 കിട്ടും പോസിറ്റീവ് 2. സോ 1 × 1 1 -0. ഇനി അടുത്ത് 1 × -1 -1 -1. സോ -2. ഇനി അത് കഴിഞ്ഞു. ഇനി അവസാനത്തെ ഇത് രണ്ടും ഒന്നിച്ചെടുക്കാം. ഇനി ഇവിടെ നോക്കാം, സംശയമുള്ളതൊക്കെ ചെയ്ത് നോക്കാം. -1 × -3 +3 -1 ഇക്വട്ടും 2. അടുത്ത് ഇത് രണ്ടും എടുക്കാം. എങ്ങനെയായിരുന്നു? 1 × 2 2. -3 × 1 -3. സോ 5, +5. ഇനി ഇത് രണ്ടും 1 × 1 1 -1 × 2 -2. സോ 3 കിട്ടി. അപ്പൊ ആ കിട്ടിയ റിസൾട്ട് അഡ്ജോയിന്റ് എവിടെയും കിട്ടിയിട്ടുണ്ട്. 4 − 5 1 4 − 5 1 2 0 − 2 2 0 − 2 2 5 3. എത്ര ഭംഗിയുള്ള കാര്യം നോക്കെ, നമ്മൾ രണ്ട് ബ്ലാക്ക് ബോർഡും നിറച്ച് ചെയ്തു. ചെയ്ത സമയത്ത് ഒരു ചെറിയ തെറ്റും പറ്റി, എഴുതിയ കോളം റോ മാറിപ്പോയി. പക്ഷെ നമ്മൾ ആ ഒരു 30 സെക്കൻഡ് നമുക്ക് ആൻസർ കിട്ടി. 30 സെക്കൻഡ് വേണ്ട, 15 സെക്കൻഡ് ഇവിടെ ആൻസർ കിട്ടി എന്ന് പറയും. എക്സ്പെർട്ട് ആണെങ്കിൽ 15 സെക്കൻഡ് കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് ആൻസർ കിട്ടി. അത്
നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചെക്ക് ചെയ്യാം, കാരണം ഇത് 6 മാർക്കൊക്കെ ആണ് തെറ്റിപ്പോകാൻ സാധ്യത ഒരുപാടുണ്ട്. അപ്പൊ ഈ ഒരു ട്രിക്കി മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ കിട്ടും. പക്ഷെ ഇത് നമുക്ക് എക്സാമിന് അംഗീകരിച്ച മെത്തേഡ് അല്ല, ടെക്സ്റ്റിലില്ല. അപ്പം ഇത് മാത്രം ചെയ്തു കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമോ എനിക്കറിയില്ല, അത് ഞാൻ പ്രത്യേകിച്ച് പോയിന്റ് ഔട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ മെയിൻ മെത്തേഡ്. വെറുതെ ഒന്ന് ചെയ്ത് നോക്കാം, ആൻസർ കിട്ടിയ ശരിയാണോ, ചിലപ്പോൾ മാർക്ക് കിട്ടിയാറി, അത്രയേ ഉള്ളൂ. മാർക്ക് കിട്ടുമെന്ന് ഉറപ്പ് പറയുന്നില്ല, അത്രയും കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഏത് ക്വസ്റ്റനും ഇങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ക്വസ്റ്റൻ. ഇനി ടെക്സ്റ്റിലുള്ള 13, 14, 15 നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാം, സമയം ഞാൻ കളയുന്നില്ല. ഈ 16-ാമത്തെ ക്വസ്റ്റൻ സെന്റൻസ് പ്രോബ്ലം ആണ്, ഒന്നുമില്ല, സെന്റൻസിനെ നൊട്ടേഷൻ ആക്കി മാറ്റാം. ക്വസ്റ്റ്യൻ വായിക്കുക. ദി കോസ്റ്റ് ഓഫ് 5 kg ഓണിയൻ, 3 kg ബീറ്റ്സ്, 2 kg റൈസ് ഇസ് 60. അപ്പൊ എല്ലാം കൂടിയിട്ട് 60 ആണെന്ന് പറയും. ദി കോസ്റ്റ് ഓഫ് 2 kg ഓണിയൻ, 4 kg മീറ്റ് ആൻഡ് 6 kg റൈസ് ഇസ് എമൗണ്ട് 90. ദി കോസ്റ്റ് ഓഫ് 6 kg ഓണിയൻ, 2 kg മീറ്റ് ആൻഡ് 3 kg റൈസ് ഇസ് 70. ഫൈൻഡ് ദി കോസ്റ്റ് ഓഫ് ഈച്ച് ഹൈറ്റ് പെർ kg ബൈ മെട്രിക്സ് മെത്തേഡ്. ഓരോ കണ്ടുപിടിക്കാൻ തന്നെ എക്സ് വൈ സെഡ് കണ്ടുപിടിക്കും. അപ്പൊ അവിടെ നിങ്ങൾ എന്ത് എടുക്കണം, ഇക്വേഷൻ ആക്കി മാറ്റണം, അത്രയേ ഉള്ളൂ. ഇക്വേഷൻ ആക്കി മാറ്റാം, അതിന് എഴുതാനൊന്നും പ്രയാസമൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യാം, കോസ്റ്റ് ഓഫ് ഓണിയൻ ഈസ് ഇങ്ങനെ എടുക്കാം, കോസ്റ്റ് ഓഫ് ഓണിയൻ ഈസ് എക്സ്. അടുത്ത് കോസ്റ്റ് ഓഫ് വീറ്റ്, വീറ്റ് ഈസ് വൈ. കോസ്റ്റ് ഓഫ് റൈസ്, റൈസ് ഈസ് ഇസെഡ്. മൂന്നെണ്ണം തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് എടുക്കുന്നത്. അപ്പൊ എന്ത് എടുക്കണം, ആദ്യത്തെ ഇക്വേഷൻ 4x + 3y + 2z = 60. രണ്ടാമത്തെ ഇക്വേഷൻ 2x + 4y + 6z = 90. മൂന്നാമത്തെ ഇക്വേഷൻ 6x + 2y + 3z = 70. അപ്പൊ നമുക്ക് ഇക്വേഷനായി മാറി. ഇന്നത്തെ വലിയ നമ്പർ ആണ്, അതേ ശ്രദ്ധിക്കുക. അങ്ങനെ എഴുതി തന്നെ നല്ലൊരു മാർക്ക് ഇവിടെ കിട്ടും ഇക്വേഷൻ ആയി കഴിഞ്ഞു. ഇനി ഇവിടെ എന്ത് ചെയ്യാം, എ എഴുതാം, എക്സ് എഴുതാം, ബി എഴുതാം, എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അൺനോൺ വാല്യൂ എക്സ്പ്ലിസിറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എളുപ്പമാണ്. ചെറിയൊരു ഒരു 5-ാം ക്ലാസ് ഐഡിയ മാത്രം നമ്മളിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതൊക്കെ 5-ാം ക്ലാസ്. നമുക്ക് അൺനോൺ വാല്യൂസ് ഒക്കെ നമ്മൾ സാധാരണ യൂഷ്വൽ ആയിട്ട് എന്തായാലും എടുക്കും, എക്സ് ആയിട്ട് എടുക്കും. സേ എക്സ് വൈ സെഡ് ലൈക്ക് ദാറ്റ്, അതുപോലെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതേപോലെ എടുത്ത് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒരു പുതുമയൊന്നും ഇതിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ വളരെ ഭംഗിയായി തീർത്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ട കണ്ടീഷൻ നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാം. അതുകൂടാതെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ അടുത്ത ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. റിലേഷൻ ആൻഡ് ഫങ്ഷൻ ഇസ് എ ഹൈ ഡേഞ്ചറസ് ചാപ്റ്റർ എന്ന് പറയാം. അപ്പൊ ഇത് എടുക്കുന്ന മുന്നേ +1-ത്തെ 1-ഉം 2-ഉം ചാപ്റ്റർ എടുത്തിട്ടാണ് സമ്മറി ഒക്കെ പറയും. അപ്പൊ നിങ്ങൾ ഇമ്പ്രൂവ്മെന്റിന്റെ അതിനൊരു ഭാഗമായിട്ടും നിങ്ങൾ എടുക്കുക. അങ്ങനെ ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് കിടക്കും, അതിന്റെ തുടർച്ചയാണ് ഫസ്റ്റ് ചാപ്റ്റർ. അപ്പൊ അതിനുവേണ്ടിയുള്ള നല്ലൊരു വർക്കൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ചെയ്യും. സോ കുറച്ച് ട്വിസ്റ്റഡ് ഉള്ള ഒരുപാട് പ്രോബ്ലം അവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആ ചാപ്റ്റർ തുടങ്ങുന്നതിന് 10 പേജ് വിടണം. കാരണം അതിലൊരു സെക്ഷൻ നമ്മൾ പെൻഡിങ് വെച്ചിട്ടുണ്ട്, അത് ബ്ലാക്ക് ബോർഡ് വർക്കാണ്, ഇവിടെ ചെയ്തിട്ട് കാര്യമില്ല. 10 പേജ് എങ്ങനെ വിടാന്ന് വെച്ചാൽ, ഇത് 1 പേജ്, 1 2, ഇത് 1 പേജ്. സോ ഇത് 2, ആ രീതിയിൽ 10 പേജ് വിടാം. 10 പേജ് വിടണം, കാരണം 10 പ്രോബ്ലം അന്നേരം കാണും. അതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എഴുതണ്ട. അതേപോലെ 10 പേജ് വിട്ടിട്ട് 3-ാമത്തെ ചാപ്റ്റർ റിലേഷൻ ഫങ്ഷൻ ടോപ്പിക് എഴുതി വെക്കുക. 4 ഇൻവേഴ്സ് ട്രിഗണോമെട്രി, 5 ഡിഫറൻസിയേഷൻ, 6 അപ്ലിക്കേഷൻ. അങ്ങനെ നമ്മൾ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്ക് തീരും. ഓക്കെ, കാൽക്കുലസ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ആയിട്ട് എടുക്കണ്ടോ, അധികം ഹൈ ഒന്നും എടുക്കുന്നില്ല. ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് കാൽക്കുലസ് പോകും. ഇപ്പൊ നമ്മൾ എല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റുകളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം.